ദീർഘദൂര സർവീസ് നടത്തുന്ന കല്ലട ട്രാവൽസിന്റെ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രണ്ട് മരണം. തിരുവാഴിയോട് കാർഷിക വികസന ബാങ്കിന് മുന്നിലായിരുന്നു അപകടം. ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവാഴിയോട് ജംഗ്ഷനിൽ രാവിലെ 7:30 അപകടം. ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കല്ലട ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മലപ്പുറം പൊന്നാനി സ്വദേശിനി 39 വയസ്സുള്ള സൈനബ ബി വി, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി 18 വയസ്സുള്ള ഇഷാൽ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 6 പേർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും 9 പേർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. നിസ്സാര പരിക്കേറ്റ 2 പേർ കടമ്പഴിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോയമ്പത്തൂർ കോവെ ആശുപത്രിയിലേക്ക് മാറ്റി. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ 4 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. 5 പേർ ആശുപത്രി വിട്ടു. അപകടസമയത്ത് 38 പേർ ബസ്സിലുണ്ടായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ടവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ ആശുപത്രിയിൽ VK ശ്രീകണ്ഠൻ MP പരിക്കേറ്റവരെ സന്ദർശിച്ചു. കളക്ടർ ഡോക്ടർ എസ് ചിത്ര, DMO ഡോക്ടർ KP റീത്ത എന്നിവരും ആശുപത്രിയിലെത്തി. അപകടത്തിൽ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി P മമ്മിക്കുട്ടി MLA യും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർപ്പുളശ്ശേരി.